ആ ആനൊരു പൂരപ്പറമ്പിൽ വന്നാലും പോലീസുകാർക്ക് തലവേദനയാണ്. ജനത്തിനെ നേർന്നിരിക്കണ്ട, അതി ഇതൊക്കെ ചാടിയിട്ട് പൂരപ്പറമ്പിലാണ് നിറയണ് തിങ്ങട് തിങ്ങ. അറിവ് എന്ന് പറഞ്ഞ ക്ലാസ് ഒന്നും തുടങ്ങിയിട്ടില്ല, ഒരിക്കലും ഉണ്ടാ ആ ക്ലാസ്സിൽ പോയി അറിവില്ല. മരുന്നുകള് സാധാരണ ചില ആനകൾക്ക് കഴിക്കാൻ ഒരു ഇച്ചിരി, ചില ആനകളല്ല മുഖ്യവാറും ആനകൾക്കും മരുന്നിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല. കാരണം അവര് വന്യമൃഗം ആണല്ലോ, വന്യതയിലുള്ളൊരു, അതെ, അവര് സ്വാതന്ത്ര്യമായിട്ട് ജീവിച്ച് നടക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ ആനയാണത്, ആന. അപ്പൊ ആ അതിനെ അവര് അവരുടെ രീതിയിലാണ് ജീവിച്ചിരിക്കുന്നത്. അവര് ഒന്നുപോലെ വയറുവാന വന്നാൽ മണ്ണ് തിന്നും, അല്ലെങ്കിൽ അതിനെ പറ്റിയ കൊമ്പ് തീറ്റയോ അല്ലെങ്കിൽ അതിനെ പറ്റിയ ആനയ്ക്ക് പറ്റിയ ആഹാരം എന്താണെന്ന് വെച്ചാൽ അത് തിന്ന് ശീലമായി മാറി കണ്ടു കഴിഞ്ഞാൽ അത് ഉള്ളിൽ അവരുടെ ധാരണയുണ്ടാവും. ആ എനിക്ക് പിന്നെയാണെങ്കിൽ ഇത് ആ മരുന്ന് അത് തിന്നുന്ന ആനകളുണ്ട്, ചിലപ്പോൾ 800 തിന്നും, വയറുവേന വരുമ്പോൾ 800 വയറി തിന്നും, അല്ലെങ്കിൽ മണ്ണാണ് കൂടുതൽ തിന്നുന്നത്. ഇവര് കൂടുതൽ വയറുവേന വരുമ്പോൾ മണ്ണാ തിന്നണം. നമ്മുടെ ആനകൾ ഇവിടെ നിന്ന് മണ്ണ് വയറിതാകും അപ്പം ചാവും. അത് ശരി, അങ്ങനെ കണ്ട് വ്യത്യാസമുണ്ട്. അത് ദൈവത്തിൻ്റെ ഒരു പ്രതിചായ തന്നെ പറയാം. ദൈവം കൊടുക്കുന്ന ഒരു അവർക്ക് കൊടുക്കുന്ന അറിവാണ് അവർ കഴിക്കുന്നത്. നമ്മൾ ഗംഗ യമുന കാവേരി ഭയങ്കര നദിയല്ലേ, എല്ലാവർക്കും ചൈതന്യം പുണ്യ നദി എന്ന് പറഞ്ഞ പുണ്യ നദി അതല്ല ഭാരതപുഴ. അതെന്താ അതിൻ്റെ കാരണം നിങ്ങൾ വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കുള്ളൂ. ഭാരതപ്പുഴയിൽ മാത്രമേ കന്മദം ഒഴുകുന്ന പുഴയുള്ളൂ, ഒഴുകുന്ന പുഴ. അത് കന്മദം എന്താന്ന് അറിയൂ, പാറ മതം പൊട്ടി പിളരണം. അപ്പൊ അത് വരുന്ന എച്ചില്, പാറ മതം പൊട്ടിയിട്ട് രണ്ടായിട്ട് വീഴുമ്പോ അതിലൊരു എച്ചില് പോലെ നമ്മൾ കാർക്കൊലിപ്പിച്ച് തുപ്പിയ മതി ഒരു എനുണ്ട്, ആ എനാണ് പുഴയെ കൂടെ ഒലിച്ച് വരുന്നത്. അതാണ് കന്മദം ഒഴുകുന്ന പുഴയാണ് ഭാരതപ്പുഴ, വേറൊരു പുഴയ്ക്കില്ല. അപ്പൊ ഭാരതപ്പുഴയ്ക്ക് പ്രത്യേക ചൈതന്യം എന്താ വെച്ചാൽ ഭാരതപ്പുഴയുടെ തീരത്ത് ആ പുഴയുടെ കാറ്റ്, 5 മണി കഴിഞ്ഞുള്ള പുഴയത്തെ തീരത്തെ കാറ്റും, ആ പുഴയിൽ 2 നേരം ഇറക്കി വെള്ളം കുടിച്ചാൽ മതി എത്ര ക്ഷീണമുള്ള ആനയും പെട്ടെന്ന് ക്ഷീണം മാറി പഴയ ബലത്തിലേക്ക് ഊർജത്തിലോട്ട് വരും. അതാ ആ 2 നേരത്തെ വെള്ളം ആ പുഴയുടെ തിട്ടിലുള്ള പട്ടയും നേരം വിളിച്ചാകുമ്പോൾ 10 ദിവസം കൊണ്ടേ നിർത്തി 15 ദിവസം ആ പറമ്പിലേക്ക് എല്ലാം വലിയ ഓടിക്കാനാണ്. ആ ആന പറയും ഞാൻ രാജാവായിട അതിന് മരുന്ന് ആടുന്നല്ല, ആ പട്ട തിന്നാൽ മതി. ആ ഭാരതപ്പുഴയുടെ തിട്ടിൻ്റെ പട്ട തിന്ന നേരം വെച്ചാകുമ്പോൾ ചുണ്ടിൽ പാലൊലിച്ച് നിൽക്കണ്ടാവും, അത്ര പവറാണ് ആ തീരത്തുള്ള പട്ടയ്ക്ക്. അത് മറ്റുള്ള സ്ഥലത്ത് കിട്ടില്ല, കിട്ടത്തില്ല. ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ അത് അറിവിൽ നിന്ന് വരുന്നതാണ്. അതേ മതി വല്ല അസുഖങ്ങളോ മുറികളൊക്കെ ഉണ്ടെങ്കിൽ ആ വാഴയിലിറക്കി ആ മീനുകൾ കൊത്തി തിന്ന് അരിപ്പുണ്ണല്ലാത്ത കൊത്തി തിന്ന് അരിപ്പുണ്ണിലേക്ക് എത്തിക്കും, പെട്ടെന്ന് സുഖപ്പോ. മരുന്നല്ല ആ വെള്ളത്തിന്റെ ചൈതന്യം എങ്ങനെയാണ്, എല്ലാവിധ മലമ്പാമ്പ് വരെ ചത്തി ഒഴുകി വരുന്നുണ്ടാവും, അതിൻ്റെ ഒക്കെ നെയ്പാട് അതിലുണ്ടാവും. ഇതാണ് അതിൻ്റെ ഒരു ചൈതന്യം. പക്ഷെ എന്നാലും കണ്ണനാനെ പറ്റി പറയുമ്പോൾ കണ്ണനാന മരുന്നുകൾ കഴിക്കാൻ ഒരു ദേശം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കഴിക്കും, വലിയ ഇംഗ്ലീഷ് മരുന്ന് ആള് തീരെ പറ്റില്ല. അത് കൊടുക്കാന്ന് ഞാൻ സാറിനോട് തന്നെ പറഞ്ഞു, നമ്മൾ മലയാളം മരുന്നൊക്കെ ഉണ്ടാക്കിയാൽ കൊടുക്കുന്നു, കാരണം അതുകൊണ്ട് വലിയ അനർത്ഥങ്ങളില്ല. തിന്നാൻ മടി കാട്ടിയാലും കുറച്ച് നേരം വായിലൊക്കെ പിടിച്ച് മരട്ടി കഴിഞ്ഞാൽ തിന്നൊക്കെ ചെയ്യും. ചില ആനകളുണ്ട് നമ്മള് ചോറിനകത്തൊക്കെ ഉരുട്ടി കൊടുത്തു കഴിഞ്ഞാൽ പൊട്ടിച്ചു നോക്കും, ഉള്ള പൊട്ടി വായില് പൊട്ടിച്ച കക്കണ ആനകളും ഉണ്ട്. പിന്നെ നമ്മള് കണ്ണുമുടിയൊക്കെ കാട്ടിയൊക്കെ കൊടുക്കും, കൊടുക്കായില്ല തിന്നൊക്കെ ചെയ്യും, കുറച്ചൊക്കെ തിന്നും. ആ മുക്കാഭാഗം കളയുണ്ടായാലും കാഭാഗം കളഞ്ഞാലും മുക്കാഭാഗം വയറ്റിലേക്ക് എത്തിക്കണ ആനകളുണ്ട്. നമ്മുടെ ഇവൻ എങ്ങനെയാണ് ഇവന്റെ ഒരു രീതി, ഇവൻ കുറച്ച് കഴിഞ്ഞാൽ കക്കി കളയാ, തീരുന്നവർ നമ്മളവിടെ നിൽക്കണം, പനങ്കൈ ഒടിച്ച് തിന്നുന്നവരെ അവിടെ നിൽക്കണം. ഇതിലോട്ട് ഉരുട്ടിട്ട് ഒറ്റ കക്കലാണ്. അപ്പൊ നമ്മള് പനങ്കൈ ഒടിച്ച് തിന്ന
നമുക്ക് വായിക്കാത്തില്ല, ഇറങ്ങിപ്പോയി. അപ്പൊ പിന്നെ പോകുന്ന പിന്നെ ഉണ്ടാവില്ല. അപ്പൊ മരുന്നൊക്കെ ആണെങ്കിലും നമ്മള് ചോറിനകത്ത് അല്ല, അത് നേരിട്ട് ലൈവ് കൊടുക്കുക അങ്ങ്. അപ്പൊ ഇത്തിരി മരട്ടിയിലാണ് തിന്നും. അതായത് പല രീതിയിലായി കഴിഞ്ഞ ആൾക്കാർക്ക് സംശയം. അപ്പൊ പിന്നെ വായ പൊളിക്കില്ല, അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ. വായ കൊന്ന പൊളിക്കില്ല അങ്ങനെ. പിള്ളേരുടെ സ്വഭാവമാണ് ചില സമയങ്ങളിൽ. സമയത്ത് ഇപ്പം ഇവനോടൊപ്പം ഉള്ള ഏറ്റവും നല്ലൊരു അനുഭവം മറക്കാൻ പറ്റാത്ത കൊല്ലം ആവണം ഈ വാനിൽ വന്ന ഏറ്റവും നല്ലൊരു അനുഭവം എന്ന് പറയുന്നത് നമ്മുടെ ഇത്തവണത്തെ നമുക്ക് ഓരോ ആനകളിൽ കൊണ്ടു നടന്നില്ല, പല ആനകൾ കേറിയല്ലേ. ഈ ചൈതന്യം നിറഞ്ഞൊരാന തന്നെ പറയാം. പറയാം, ഓ ദാരിദ്ര്യമില്ലാതെ നമ്മളെ തിരുവമ്പാടി കൃഷ്ണൻ എന്ന് പറഞ്ഞ ആളെന്നെ കൃഷ്ണനാണ് നമ്മളെയൊക്കെ കൊണ്ടു നടക്കുന്നത്. ധനം തരുന്നതും പഠിപ്പ് തരണതും അറിവ് തരണതും നമ്മളെ സുരക്ഷിതമായിട്ട് നോക്കണതും ഭഗവാൻ ശ്രീകൃഷ്ണൻ. അങ്ങേർക്കാണ് വായും എല്ലാം തരുന്ന അങ്ങേരാണ്. അങ്ങേർക്കാണ് ഡ്യൂട്ടി കൂടുതൽ. മഹാവിഷ്ണുവിന് അവതാരം വെറുതെ എടുത്തല്ല, അത് ജനങ്ങളുടെ എല്ലാ എല്ലാ ജീവജ ഉറുമ്പ് തൊട്ട് ആന വരെയുള്ള ജീവ കാര്യങ്ങൾ കൊണ്ടു നടക്കുന്നത് ഭഗവാൻ നാരായണമൂർത്തിയാണ്. പരമേശ്വരൻ എന്താ പറയുക, ആ ജീവ എടുക്കുന്ന പരിപാടി ബ്രഹ്മാവ് സൃഷ്ടിച്ചിട്ടുള്ളൂ. വേറെ പരിപാടി അയാൾ കൈയ്യെട്ടിയെന്ന് അതിനോട് വീട് കഴിഞ്ഞാൽ താക്കോല് തന്നു കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഒരു പ്ലേറ്റ് മേടിച്ചു വെച്ചാൽ അതാ താക്കോല് തന്നു കഴിഞ്ഞാൽ അതിൽ എന്തനുഭവം ഉണ്ടായാലും നമ്മളെ നേരിട്ടുള്ളൂ. അതേപോലെയാണ് മഹാവിഷ്ണുവിന്റെ അവതാരം, അതേപോലെയാണ് ഈ കണ്ണനാന. അതിൻ്റെ ഒരു പ്രത്യേക ചൈതന്യമുള്ള ആന. ആനവർഗത്തിൽ നമുക്ക് മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ ഒരുപാട് വാരിത്തന്ന ഒരു മൂർത്തിയാണത്. അപ്പം അതുകൊണ്ട് ഞാൻ അതിന് ആന എന്നൊന്നും പറയില്ല. എന്തിരുന്നാലും നമ്മുടെ കുടുംബത്തിൻ്റെ കുടുംബം പരിപാലിക്കുന്ന അന്നരാജാവായിട്ടാണ് ആ മൃഗത്തിനെ ഞാൻ കണ്ടിട്ടുള്ളൂ ഇന്ന് വരെ. അതുകൊണ്ട് അതിന് നമ്മൾ അതുപോലെ ലാളിച്ച് കൊണ്ടുവരക്കുന്നു, അതുപോലെ വാരിക്കോരി സ്നേഹവും കൊടുത്തിട്ടുണ്ട്. പതിവ് വിട്ടുള്ള സ്നേഹം, ഒരാനയെ കാണിക്കാത്ത സ്നേഹമാണ് ഞാൻ അതിന് കൊടുക്കുന്നത്. പക്ഷെ ആ പ്രദീപം തിരിച്ചു തരുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് ഒരുപാട് ചിന്തിക്കാൻ വയ്യ പോലും പറ്റില്ല. അതുപോലെയാണ് ഒരു ഉറുപ്പ്യ വേണ്ടെന്ന്, ഒരു ഉറുപ്പ്യ വേണ്ട. തിരുമ്പാടി കൃഷ്ണന് ഒരുപാട് ആനകൾ വന്നേലേ, വന്നുണ്ടായിരിക്കാം, ഒരുപാട് അനുഭവങ്ങൾ അവർക്ക് ഉണ്ടായിരിക്കാം. ഇതിൻ്റെ അനുഭവം, ഇതിൻ്റെ കാര്യങ്ങൾ ഒരു പ്രത്യേകതയാണ്. അത് അനുഭവിച്ചാലേ അതിൻ്റെ ഗുണം അറിയൂ. അല്ലാണ്ട് നമ്മൾ ഈ വേദിയിൽ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അനുഭവമാണ് ഗുരു. ഇന്ന് വരെ എനിക്കൊരു പ്രയാസം ഉണ്ടായിട്ടില്ല. അതാണ് നമ്മുടെ ഏറ്റവും വസ്ത്രം. ഞാൻ യാനയമ്മ വന്നിട്ട് അപൂർവം മേടിച്ചിങ് മേടിച്ചു. എല്ലാ ആൾക്കാരും ഓരോരുത്തരായിട്ട് കൊടുന്നു തരും. ആരാ ഷർട്ടം കൊണ്ടെടുത്തോ, ആ ഷർട്ട് മേടിച്ചിട്ടുണ്ടോ, ആ ഞങ്ങൾ എടുത്തോ, എവിടെയെങ്കിലും ഞാൻ മുഷിഞ്ഞ് കണ്ടാൽ മതി. അപ്പം ആൾക്കാർ മേടിച്ചു തരും. അത് എൻ്റെ കഴിവല്ല, അതിനോടുള്ള ആരാധകരാ ചെയ്യുന്നത്. അപ്പം ആ പ്രിയം, അതിനോടുള്ള സ്നേഹബന്ധമാണ് അതിൻ്റെ ആനക്കാരോടും പലർത്തണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള കഴിവ് വേണം. അവിടെയാണ് കാര്യങ്ങൾ. ഇത് ഇന്നത് വഴിക്കാണ് ഈ സാധനം വന്നത്. ഈ മുതലിൻ്റെ ആരാധകരുടെ ഇഷ്ടപ്രിയം കൊണ്ട് ഈ മുതല് എൻ്റെ അതിൻ്റെ നമ്മൾ കൊണ്ടുവരക്കണ അതിൻ്റെ ആത്മാവിൻ്റെ സ്നേഹബന്ധം നമുക്ക് അനുഗ്രഹമായിട്ട് വരുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ നമ്മളിന്ന് തൃശ്ശൂർ ജില്ലയിൽ ഈ വേദിയിലൊക്കെ ഇങ്ങനെയൊക്കെ വരാൻ ഒരുപാട് അനമ പണിയെടുത്തിട്ട് എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ. ഈ സൗഭാഗ്യം വന്നത് തിരുവമ്പാടി കണ്ണനിൽ നിന്നിട്ടാണോ? അപ്പം ഭഗവാന്റെ കടാക്ഷം എനിക്കും ആ ആനയ്ക്കും ഒരുപോലെയുള്ള കാരണം കൊണ്ടല്ലേ ഇതൊക്കെ നടക്കുന്നത്. ഇപ്പൊ നമ്മൾ ആഗ്രഹിച്ചത് അഷ്ടഗുരുവിനെ എന്ന് വിളിക്കാണ്. നടക്കും, ഭഗവാനെ നമ്മൾ വിചാരിച്ച ഞാൻ അതിന്റെ മുഖത്ത് തലയിട്ട് വെക്കുമ്പോ ഞാൻ തിരുവമ്പാടി കൃഷ്ണന് വിളിക്കുക എന്താന്ന് വെച്ചിട്ട് നാലികയ്യ കാക്കണേ പൂർണ്ണതീശ കാക്കണേ കാക്കണേ കുട്ടികൾക്ക് അരി മേടിക്കാല്ലോ, നിന്റെ മുതൽ ഇങ്ങനത്തെയാണ്. അതിന് ക്ഷമയും പരിപാലനം കൊടുക്കാൻ നീയും കൂടി സഹായിക്കണേ തമ്പുരാനെ എന്ന് പറഞ്ഞാൽ തലകെട്ട് തൊട്ട് വെള്ളിച്ചിട്ട് കെട്ടുക. ആ കടാക്ഷം ഇന്ന് വരെ എല്ലാവരും അതിശയിക്കണേ. ഐ കണ്ണനാനെയാണല്ലോ തിക്കും തിരക്കുള്ള പൂര, ആയിരം കണ്ണി പൂരം ഭയങ്കര തിക്കും തിരക്കല്ലേ. അവിടെ നടക്കില് ഈ ആനയാണ് ദേവസാനയല്ലേ. ആ
എടങ്ങാഴി മണ്ണുള്ള മൂന്നടങ്ങാഴി ആന നിക്കണ എപ്പോഴേക്ക് പോണ ചെവി തമ്മിൽ ആട്ടാൻ പറ്റില്ല, വയറ് തമ്മിൽ ശ്വാസം വിടാൻ പറ്റില്ല. ആ പൂരും കഴിച്ചു കഴിച്ചു ആ മൂന്ന് നേരം എഴുതി വിളിച്ചു ഭംഗിയായിട്ട് വിളിച്ചു പോകും. അതൊക്കെ നമ്മുടെ കഴിവ് എന്ന് പറയാൻ പറ്റില്ല, ഈശ്വരാനത്തിന്റെ ഒരു അനുഗ്രഹമാണ്. നമ്മളൊരു നിമിത്തം ഒരു നിമിത്തം നമ്മളൊരു വഴികാട്ടി വഴികാട്ടി ആ സമയത്തേക്കുള്ള വേപ്പല ഒരു മണത്തിനും അതിന്റെ രുചിക്കും മാറ്റം വരുത്തുന്നുണ്ട് വേപ്പല അല്ലേ, കറിക്ക് കറിക്ക് അത് കഴിഞ്ഞ നമ്മളത് പുരിക്കിടും മാറ്റി അല്ലേ. അങ്ങനെ കാണരുത്, അങ്ങനെ കാണരുത്. ഞാനെല്ലാം മനസ്സിലാക്കുക എന്ന് പറഞ്ഞത് അറിവ് എന്ന് പറഞ്ഞ സാധനം ഈശ്വരൻ തരുന്ന ഒരു കടാക്ഷണം, അല്ലാണ്ട് നമ്മൾ അറിവിൽ അറിവ് അറിവ് എന്ന് പറഞ്ഞ ക്ലാസ് ഒന്നും തുടങ്ങിയിട്ടില്ല. അറിവ് ഒരിക്കലും ഉണ്ടാ ആ ക്ലാസ്സിൽ പോയി അറിവ് ഇല്ല. അത് ഈശ്വരൻ നമ്മുടെ തലച്ചോറിനകത്ത് തരുന്ന ഒരു അനുഗ്രഹമാണ്. ചിലരെ നമുക്ക് കണ്ടുപഠിക്കാം അല്ലേ. അതേമാതിരി മനുഷ്യനായാലും നമ്മൾ ഓരോരുത്തരുടെ സ്വഭാവം രീതി ആള് ശരിയല്ലല്ലോ, അവന് കുടുംബത്തെ കയറ്റാൻ പറ്റില്ലല്ലോ എന്നുള്ള രീതിയിലാകുമ്പോൾ അവനോട് നമ്മൾ ഒരുപാട് അകലം അടുപ്പില്ല, കയ്യകലല്ല, ഒരുപാട് അകലം മാനസികമായിട്ട് അകലമ്പോ അവൻ സംസാരിക്കണ തന്നെ കേൾക്കാൻ മനസ്സ് കൊടുക്കാത്തൊരു അവസരം വരുന്ന അവന്റെ കയ്യിരിപ്പ് അവന്റെ സ്വഭാവം കാരണല്ലേ. അപ്പൊ അതുപോലെ തന്നെ എല്ലാ കാര്യവും. അപ്പൊ ഞാൻ എന്താ പറഞ്ഞു, ഞാൻ ഒരാളേനും ആനപ്പണിയില് പറ്റിയിട്ട് എന്റെ കാര്യങ്ങൾ പറയാന്നല്ലാതെ മറ്റുള്ളവരെ നമ്മൾ ദോഷപ്പെടുത്താനോ ഗുണപ്പെടുത്താനോ ഞാൻ തയ്യാറില്ല. കാരണം അതിൻ്റെ ഒരു അനുഭവം നിങ്ങൾക്ക് മനസ്സിലായി കാണും, കാരണം കാണാതിരിക്കാൻ പറ്റില്ല, ചിന്തിച്ചാൽ കിട്ടാവുന്ന കേസുള്ളൂ. നമ്മൾ കർക്കിടക ഊട്ടിന് വന്നിരുന്നു ഇല്ലേ, വന്നിരുന്നു. ഈ ഊട്ട് തുടങ്ങിയിട്ട് കാലങ്ങളായി കാലങ്ങളായി ഇല്ലേ. അതെ, ഈ കൊല്ലത്തെ ഊട്ട് പോലെ ഊട്ട് ഉണ്ടായിട്ടില്ല. ഇല്ല, ഞാനാ പറഞ്ഞു ഉണ്ടായിട്ടില്ല. ഞാൻ ഈ ആന പടിഞ്ഞാറ കിഴക്ക് ഗോപുരം നമ്മൾ കേറിയപ്പോ ആ നിങ്ങളുണ്ടായിരുന്നു ഈ ഇറക്കി കൊണ്ടരാൻ നടുവിലത്തെ അല്ല ഈ നായ്ക്കനാലി റോഡ് മുറിയെന്ന് വരെ ഇതിന്റെ ഉള്ളില് തീയാർന്നു. കാരണം അത്രയും ജനായിരുന്നു, അതെന്തുകൊണ്ടാണ് ഈ ഞായറാഴ്ച ഒരു ദിവസം കൂട്ടുകൊണ്ട് വന്നു എന്നല്ല, അവിടെ ഒരു വേറൊരു കൊലപതി വന്നിട്ടുണ്ടായിരുന്നു. തെച്ചുകോട്ടുകാവ് രാമചന്ദ്രൻ അഞ്ചു മൂർത്തി അപ്പം തന്നെ ഞാൻ വിളിക്കാൻ ആ ഞാൻ ആനയുടെ കുറ്റിയില് പോയി തൊഴു. ആന അമ്പലത്തിൽ പോവുകയാണെങ്കിൽ അതിന്റെ നടവാറാക്കി കുറ്റിയുടെ അവിടെ നിന്ന് കൈ വെച്ച് ഒന്ന് തൊഴും. അതിലും ഭംഗിയുള്ള ആനകൾ എത്ര നൂറുകണക്കിന് നിങ്ങളുടെ കണ്ണിൽ പതിഞ്ഞു. പിന്നെ എത്ര ഭംഗിയുള്ള ആനകൾ വന്നു. പക്ഷേ ശിവനാന്റെ മാതിരി ഇല്ലെങ്കിലും ഒരുവിധം നമുക്ക് തരക്കടില്ലാണ്ട് തോന്നുന്ന ഒരുവിധ ആനകൾ എത്തിയിട്ടുണ്ട്. പക്ഷേ രാമേന്ദ്രൻ അതിനെ കാണാനുള്ള ഭംഗിയൊന്നുമില്ല, പക്ഷേ ജനപ്രിയ നായകനാണ്. ആ ആന ഒരു പൂരപ്പറമ്പിൽ വന്നാലും പോലീസുകാർക്ക് തലവേദനയാണ്, ജനത്തിനെ നിയന്ത്രിക്കണ്ട. അതിഥിയൊക്കെ ചാടിയിട്ട് പൂരപ്പറമ്പറിയണ് തിങ്ങട് തിങ്ങണ് അവിടെ ഇരിക്കണ കൊടുകൊണ്ട ഭദ്രകാളിയുടെ ഒരു അനുഗ്രഹമാണ് ആനയ്ക്ക് ശ്രീരാമൻ്റെ. അതൊന്നും വേറെ ആനയ്ക്ക് കിട്ടില്ല കുട്ടി, വെറുതെ അത് ഇതും പറഞ്ഞിട്ടുണ്ട്. പുതുപ്പുള്ളി ആന വലിപ്പം ഉണ്ട്, വലിയ ആന വന്നിരുന്നു, അതിലും വലിയ ആന വന്നിരുന്നു. തെച്ചോട്ടുകാവ് ആന ഒറ്റയ്ക്ക് അവിടെ മാറി നിന്നായിരുന്നു. അതിന്റെ അടുത്ത പൂക്കും വിളിയും ലകളിയും ഉണ്ടായിട്ടുള്ളൂ. നിങ്ങൾ അനുഭവം എല്ലാം പറയാതെ പറയാൻ നിങ്ങൾക്ക് അനുഭവം, നിങ്ങൾ ഈ നാലഞ്ച് പേര് അവിടെ ഉണ്ടായിരുന്നു അല്ലേ. അപ്പൊ അതൊരു ആനന്ദമൂർത്തിയാണ്, അത് ആനന്ദമൂർത്തിയാണ്. ഞാൻ തെച്ചോട്ടുകാവ് അമ്പലത്തിൽ പോയി ശിവനും പാർവതിയും തൊഴില്ലേ, നേരെ പോയി ഇതിന് തൊഴും. വരുമ്പോ ആദ്യം തൊഴിൽ രാമേന്ദ്രൻ, കാരണം അത് അങ്ങനത്തെ ഒരു മുതല. അത് ഇവർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ട് ആന വിഭാഗ കമ്മിറ്റിക്കാർ ആന ഉടമസ്ഥന്മാരായവർക്കും ആന ദേവസ്വങ്ങളായാലും അവർക്കൊക്കെ മനസ്സിലായാലും ഇത് രാമേന്ദ്രന്റെ കഴിവ് തന്നെയാണ്. രാമേന്ദ്രൻ തന്നെ അവര് പട നായകൻ തന്നെയാ, ജനങ്ങളുടെ ഇടയില് ജനപ്രിയ നായകൻ തന്നെയാണ്. ആന പ്രിയുള്ള ആന ഉണ്ടാവില്ല, ഏതാന വന്നാലും ആ പേരുണ്ടാവില്ല. അത് ഓടിയാലും വേണില്ല, ചാടിയാലും വേണില്ല, മറിഞ്ഞാലും വേണില്ല. ഇനിയിപ്പൊ രാമേന്ദ്രനെ കവിച്ചു വെക്കാനുള്ള ആനകളുണ്ട്. അത് അണ്ടിയോടെ അടുക്കുമ്പോ മാങ്ങട പുളി, ഇത് പൂണ്ട് പൂണ്ട് തിന്നിട്ട് അണ്ടി വെക്കുമ്പോ പുളി കഴിക്കാൻ പറ്റാണ്. അതേമാതിരിയാണ് ആ ആന.
അതിന്റെ അടുത്ത് അതിന്റെ അടുത്ത് കളിച്ചാൽ വിവരം അറിയും. അതാ ഏത് ആനോടമസനായാലും ഏതൊരു വ്യക്തിക്കും അറിയാം അതിന്റെ അടുത്ത് കളി നടക്കില്ല എന്ന്. കളിക്കാൻ കടത്തി ഉറക്കില്ല. അവിടെ പിന്നിൽ പടിഞ്ഞാട്ട് ഇരുന്ന് ഒരു ഉദയസ്മാനം കണ്ടിരിക്കുന്ന ഒരു പാരായണ മൂർത്തി എന്ന് പറഞ്ഞിട്ട് ഒരു ദേവി പുലിപ്പുറത്തായിരിക്കുന്നത്. അല്ല സിംഹം. ഓ സിംഹപ്പുറത്ത്. അത് വെണ്ണൂറില് തീ പിടിച്ചാൽ മതിയാ. ആണോ? അല്ല ഉമിയില് തീ പിടിച്ചാൽ മതിയാ. നൂറ് കത്തിയന്റെ പക്ഷെ അറിയുള്ളൂ. ആ അത് ഭയങ്കര സാധന. ആ ഭഗവതിയാണ് ഇതെല്ലാം രാമേന്ദ്രന്റെ കാര്യങ്ങൾ കൊണ്ടു നടക്കുന്നു. രാമേന്ദ്രന്റെ കാര്യം പറയുമ്പോൾ രാമേന്ദ്രൻ തന്നെ മലയാളികൾക്ക് എല്ലാം ഇന്ന് രാമേന്ദ്രൻ വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ആ ആനയുടെ പ്ലസ് വെച്ച് കഴിഞ്ഞാല് ആ പ്ലസ് നോക്കി നിക്കാൻ ആൾക്കാരുണ്ട്. ആ ആന വന്നിട്ടില്ല, പ്ലസ് ആവും, പ്ലസ് ആയി ഉള്ളൂ. എന്നാലും രാമേന്ദ്രൻ ഉണ്ടല്ലേ, നാളെ പോടാ പൂരത്തിന്. എന്നാ പൂരം? ലീവ് പറയണല്ലോ. ലീവ് പറയുന്നുണ്ട്. ലീവ് പറയും. ചില ലീവ് ജോലി പോയാലും മേളിലേക്ക് വരുന്നവരുണ്ടാവും. ഗജവീരന്മാര് ഗുരുവായൂർ കേശവൻ ഉണ്ടായിരുന്നു. ഗജ ചക്രവർത്തിയാണ് ഗുരുവായൂർ കേശവൻ. അതേമാതിരി അതിനെ ഒരു മാളയിൽ വെച്ചിട്ടൊരു സ്വീകരണം കൊടുത്തു. അത് മുഖ്യമന്ത്രി ആയ കൊല്ലത്തില് കരുണാകരൻ സാറ് ഗുരുവായൂർ കേശവൻ ഗജരാജ പട്ടവും കൊടുത്തു. അതൊരു നെറ്റിയില് സ്വർണം കൊണ്ട് ഒട്ടിച്ചിട്ട് കാണാം. അത് വെറുതെ പിച്ചളയല്ല, സ്വർണം കൊണ്ട്. സ്വർണം കൊണ്ട്. അപ്പൊ അന്ന് ഞാൻ ആ വേദിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അന്ന് നമ്മള് അപ്പൊ മാളയില് പോയി ഈ വേദിയിൽ പങ്കെടുത്തു. അപ്പൊ അന്ന് മാളയില് കുറുക്കമ്പായ ടൗണി കൂടെ കുറുക്കമ്പായി. ഇന്ന് കുറുക്കമ്പായി ഇല്ല കേട്ടോ. അന്ന് അങ്ങനെ ഉണ്ട് അവസരമുള്ള മാള മാളയാക്കിയത് അദ്ദേഹം അദ്ദേഹം തന്നെയാണ്. അവിടെ ഏത് കുടുംബത്തിലെ ജോലി ഇല്ലാത്ത ഒരാള് ഒരു പോലീസുകാരനെയും ഉണ്ടാവും, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ഡ്രൈവറേലും ഉണ്ടാവും. അതൊക്കെ അങ്ങനെ ചെയ്തിരുന്നു. നന്മയുള്ള ഒരു മനുഷ്യനാണ്. അതുപോലെ ഗുരുവായൂർ കേശവന എനിക്ക് ഗജരാജപട്ടം കൊടുത്തത് മാളയെന്നാണ്. ഓർമ്മയല്ല, കണ്ടാലും പോകണം. ഓർമ്മയൊന്നല്ല നമ്മൾ കണ്ടതില്. ഞാൻ ചേന്നാസാനിയുണ്ട്. ചേന്നാസാനിക്ക് നമ്മുടെ ചേലൂര് ആനയമെന്ന് അപകടം കെട്ടി പോയി മരിച്ചുപോയ പാമ്പ് മേക്കാട്ട ആനക്കാരൻ കൃഷ്ണനായിരുന്നു. അയാളുടെ കൂടെ ഇറങ്ങുന്ന ഞാൻ ചേന്നാസാനിക്കുന്ന ഉള്ള കാലമാണ്. അപ്പൊ ഞാൻ അത് അനുഭവമാണ്. അപ്പൊ അതേമാതിരി കുറെ ആനോട് പങ്കെടുത്തു. 19 ആന പങ്കെടുത്തു. ഗജരാജപട്ടം ഗുരുവായൂർ കേശവനെ അവിടെ നിന്നാണ് കിട്ടുന്നത്.